സഹോദരങ്ങളെ, ഇതുപോലെ ഒരു റമദാനിനി വരാൻ ഒരു വർഷം നമ്മൾ കാത്തിരിക്കണമല്ലോ. അടുത്ത റമദാൻ വരുമ്പോ ഇക്കൂടിയവരിൽ എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് വല്ല തീരുമാനവുമുണ്ടോ? കഴിഞ്ഞ വർഷം നമുക്ക് റമദാനിൽ വഴുതു പറഞ്ഞു തന്ന ഷെയ്ഖുന ചെറിയ പി ഉസ്താദ് ഈ റമദാൻ വന്നപ്പോൾ ഖബറിലല്ലേ? കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേയല്ലേ ഈ പരിശുദ്ധ റമദാനിനല്ലേ നമ്മുടെ പ്രിയങ്കരനായ കെ കെ ഉസ്താദ് കരുവമ്പയിൽ നമ്മളോട് യാത്ര ചോദിച്ചത്? എനിക്ക് രണ്ട് വർഷം ജാമിയ മർക്കസിൽ നിന്ന് കിതാബ് ഓതി തന്ന ഗുരുനാഥനാ, അല്ലാഹ് അവിടുത്തെ ദർജ ഉയർത്തണേ റഹ്മാനേ. ഈ മിസ്ബാഹുമായി ബന്ധപ്പെട്ട ചാലിയവും പരിസരവുത്തിലുമുള്ള എത്ര ആളുകൾ മരിച്ചു ഖബറിലെത്തിയിട്ടുണ്ട്? ചോദിക്കട്ടെ, അടുത്ത റമദാൻ വരെ നമ്മളിൽ എത്ര ആളുകൾ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് നമുക്കറിയുമോ? അല്ലാഹു നമുക്ക് ആയുസ് നീട്ടിത്തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിത്തരട്ടെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSനും മറ്റ് മെഡിക്കൽ കോഴ്സുകളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അൽഹംദുലില്ലാഹ് ഈ പരിശുദ്ധ റമദാൻ ഒന്ന് മുതൽ ഇന്ന് വരെ വൈകുന്നേരം 45 മിനിറ്റ് സമയം വുളു എങ്ങനെയാണ് എടുക്കേണ്ടത്, ഒരു മുസ്ലിം എങ്ങനെയാണ് കുളിക്കേണ്ടത്, അതേ തയമ്മും ചെയ്യേണ്ട രൂപം എങ്ങനെയാ, നിസ്കാരം സ്വഹീഹാകുന്ന രൂപം എങ്ങനെയാ, ഇങ്ങനെ അനിവാര്യമായി അറിഞ്ഞിരിക്കൽ നിർബന്ധമായ വിജ്ഞാനങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ് നടത്താൻ കഴിഞ്ഞു. 150 വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ആ ക്ലാസ്സിൽ പങ്കെടുത്തത്. സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ ആ ക്ലാസിന്റെ സമാപന സമയത്തിലേക്ക് ടുക്കുമ്പോ കഴിഞ്ഞുപോയ ക്യാമ്പസുകളിൽ കഴിഞ്ഞുകൂടിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മൊറാലിറ്റി കീപ്പ് ചെയ്ത സുന്നി വിദ്യാർത്ഥി കൂട്ടുകാരെ അനുസ്മരിച്ചപ്പോ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റുഡൻസിനെ അവിടെ പറയേണ്ടി വന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയിട്ട് സേവന രംഗത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, എത്ര കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കോഴ്സ് പൂർത്തിയാക്കി ഡോക്ടറായിട്ട് സേവന രംഗത്ത് ഇറങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, കോട്ടക്കലിന് സമീപത്തുള്ള ഡോക്ടർ മുസൽ കാലിമ എന്ന സഹോദരൻ ഡോക്ടറായി ഇറങ്ങിയതേ ഉള്ളൂ, വിവാഹം കടിച്ചതേ ഉള്ളൂ, ഭാര്യ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ആ സഹോദരൻ അറ്റാക്കടിച്ചങ്ങ് മരിച്ചുപോയി. പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ചുമന്നിരിക്കുന്ന പൊന്നുമോനെ കാണാന്, പിഞ്ചോമന പൈതലിനെ ഒരു നോക്ക് കാണാന് അവസരമുണ്ടായില്ല. ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നു പ്രിയപ്പെട്ട അസ്ലം എന്ന ചെറുപ്പക്കാരൻ. അതേ 4-5 വർഷം MBBSന് പഠിച്ചിട്ട് ഡോക്ടറാകുന്ന വർഷമാണ്. ആഘോഷത്തിലാണ്, ആനന്ദത്തിലാണ്, വലിയ സന്തോഷത്തില്. ആ മോനും പെട്ടെന്നങ്ങ് മരിച്ചുപോയി. ഇങ്ങനെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, മരണം എപ്പോഴാണ് നമ്മളെ വന്ന് പിടികൂടുന്നതെന്നറിയില്ല. അടുത്ത 2024 റമദാൻ വരുമ്പോ അല്ലാഹുമ്മ ഹില്ലഹു അലൈനാ ബിൽ യുംനി വൽ ഇമാൻ വൽ ബറകത്തി വൽ ഇഹ്സാൻ.
والتوفيق لما يحب ويرضى من الفعل والكلام എന്ന് പറഞ്ഞിട്ട് റമദാനിന്റെ പിറവിയെ സ്വാഗതം ചെയ്യാന് ഈ ഭൂലോകത്ത് എന്റെ വാഴ കേൾക്കുന്നവരിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ റമദാൻ വിട പറയുകയാ, ഈ റമദാൻ വിട പറയുകയാണ്. ഇന്നത്തെ രാത്രിയും നാളത്തെ രാത്രിയുമാണ് ബാക്കിയുള്ളത്. ഈമാനുള്ള ഉമ്മ ബംഗന്മാരെ, സംഭവിച്ചു പോയ തെറ്റു കുറ്റങ്ങളെ തുറന്നു പറഞ്ഞ് റബ്ബിലേക്ക് മനസ്സു തിരിച്ച് കരങ്ങൾ മലർത്തിയിട്ട് കണ്ണീരൊഴുക്കിയിട്ട് اللهم انك عفو تحب العفو فاعف عني അല്ലാഹ് നീ മാപ്പ് കൊടുക്കുന്നവനാ, എന്നിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയതാ, നീ എനിക്ക് മാപ്പ് തരണേ. അല്ലാഹ് കരഞ്ഞ് റബ്ബിനോട് പറയണേ, അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം ഈ റമദാൻ വിട പറയും മുന്നേ മാപ്പ് തരട്ടെ. ഹബീബായ തങ്ങൾ മദീനത്തെ മിമ്പറിൽ നിന്ന് അതാ തുടർച്ചയായ മൂന്ന് ആമീൻ പറയുകയാണ്. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ എന്താണ് തുടർച്ചയായ ആമീൻ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം വന്നു മൂന്ന് പ്രാർത്ഥന നടത്തി എന്നോട് ആമീൻ പറയാൻ പറഞ്ഞു. ഞാൻ ആമീൻ പറഞ്ഞതാ. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന എന്താണ്? നബിയെ, റമദാൻ വന്നിട്ട് റമദാൻ വിട പറയും മുന്നേ പാപം പൊറുക്കപ്പെടാത്തവനുണ്ടോ? പാപം പൊറുപ്പിക്കാൻ സാധിക്കാത്തവനുണ്ടോ? അലൈഹി ലഅനത്തുല്ലാ, അവന്റെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാവട്ടെ. ലോകത്തിന്റെ നേതാവ് കളവ് പറയാത്ത നവുകൊണ്ട്, അസഭ്യം പറയാത്ത നവുകൊണ്ട്, മുഅ്ജിസത്തിന്റെ നവുകൊണ്ട് ആമീൻ പറഞ്ഞു പോയി. അല്ലാഹു ആ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. റമദാൻ പോകുമ്പോ മൂമിന്റെ കൽബിൽ ഒരു വേദന ഉണ്ടാകണം, ഈമാനുള്ള കൽബിൽ ഒരു സങ്കടം ഉണ്ടാകണം. നമ്മളെ അവസ്ഥ എന്താണ്? ഏറ്റവും മുഹൂർത്തമുള്ള സമയമാണ് റമദാനിലെ 29-ാം രാവ്. റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങൾ ഏറ്റവും മഹത്വമുള്ളതാണ്. മോനെ മോനെ റമദാനിന്റെ 1-ാമത്തെ ദിവസം മുതൽ ഈ 28-ാം രാത്രി വരെ എത്ര ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് ഇത്തുക്കു തെല്ലിയിട്ടുണ്ടോ അത്രയും ആളുകളെ ഈ ഒരൊറ്റ രാത്രിയിൽ അള്ളാഹു ഇത്തുക്കു തെല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ഉത്തഖായിന്റെ ലിസ്റ്റിലൊന്ന് പെട്ടുകിട്ടാൻ പള്ളിയിൽ ഇത്തിക്കാഫിരുന്ന് റബ്ബിലേക്ക് അസ്തഗ്ഫിറുള്ള പറഞ്ഞ് റബ്ബിലേക്ക് കരങ്ങൾ മലർത്തി ദുആ ചെയ്യേണ്ട നേരം നമ്മളെ മാളിലും ഷോപ്പിങ്ങിലും ആയിപ്പോയാല് നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഫ്തയിട്ട ഉമ്മമാരെ, പർദയിട്ട ഉമ്മമാരെ, റമദാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിൽ പർച്ചേസിന് വേണ്ടി, അതേ പെരുന്നാളിന് കോടിയെടുക്കാൻ വേണ്ടി, പുതുവസ്ത്രം വാങ്ങാൻ വേണ്ടി അങ്ങാടികളിൽ തെരുവുകളിൽ ചെന്ന് നോമ്പുതുറയുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ദ്വാക്ക് ഇജാബത്തുള്ള സമയം അങ്ങാടികളിൽ തുലച്ചുകളയരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല ദ്വാക്ക് ഇജാബത്ത് തരുന്ന സമയോ ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മൾ നഷ്ടപ്പെടുത്തു പോവരുതേ. റമദാനിന്റെ അവസാനത്തെ രാത്രികളൊക്കെ നമ്മൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്റെ വാഴ്ത കേൾക്കുന്ന എല്ലാവരും ഒരു കാര്യം തീരുമാനിക്കുക, ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ രണ്ടോ ദിവസേന്തുള്ളൂ തറാവിയുള്ളൂ,
ജമാഅത്തായിട്ട് കുനൂത്ത് ഓതിയിട്ടുള്ള വിത്ര. അപ്പൊ ഈ രണ്ട് ദിവസം ഞങ്ങൾ പള്ളിയിൽ ഉണ്ടാവും. തറാവീന്റെ സമയത്ത് പുറത്തിറങ്ങൂല, മഗ്രിബിന്റെ സമയത്ത് ഞങ്ങളെ പുറത്തു കാണൂല. ഈ രണ്ട് രാത്രിയും ഞങ്ങൾ ഇത്തിക്കാഫിലായിരിക്കും, ദുആയിലായിരിക്കും, നിസ്കാരത്തിലായിരിക്കും, ദിക്ർ സ്വലാത്തിലായിരിക്കും എന്ന് തീരുമാനിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.